പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്പീക്കറുടെ ഇരിപ്പിടത്തിന് മുകളിൽ ചെങ്കോൾ സ്ഥാപിച്ച പ്രധാനമന്ത്രി വിളക്ക് കൊളുത്തിയാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2020 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 2022 പ്രധാന കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 899 ദിവസങ്ങളാണ് നിർമ്മാണത്തിനെടുത്തത്. 21 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന് 4 നിലകളും 6 കവാടങ്ങളുമുണ്ട്. 1200 കോടി രൂപ ചിലവിലാണ് പാർലമെന്റ് കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത്. ത്രികോണാകൃതിയിലാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന. രാജ്യസഭയിലും ലോക്സഭയിലുമായി 1224 MP ഉദ്യോഗസ്ഥരെയും ഉൾക്കൊള്ളാനാകും. ലോക്സഭാ ചേംബറിൽ 888 ഇരിപ്പിടങ്ങളും രാജ്യസഭാ ചേംബറിൽ 384 ഇരിപ്പിടങ്ങളുമാണ് ഉള്ളത്. എന്നാൽ ഈ കെട്ടിടത്തിന്റെ ഡിസൈൻ ആരാണ്? ആളുകൾക്ക് വലിയ ആകാംക്ഷ ഇതറിയാനായി ഉണ്ടാകും. ബിമൽ പട്ടേൽ എന്ന ഗുജറാത്തുകാരനായ ആർക്കിടെക്റ്റാണ് ഈ ഡിസൈൻ തയ്യാറാക്കിയത്. ഇന്ത്യയിലെ ആർക്കിടെക്ട് മേഖലയിലെ പ്രമുഖനാണ് അദ്ദേഹം. രാജ്യത്തുള്ള പല പ്രമുഖ കെട്ടിടങ്ങളും ബിമലിന്റെ കമ്പനി ഉണ്ടാക്കിയതാണ്. കാശി വിശ്വനാഥ ഇടനാഴി ഇപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ബിമൽ പട്ടേലാണ്. സബർമതി നദീമുഖ പദ്ധതിയുടെ പിന്നിലെ ബുദ്ധികേന്ദ്രവും ബിമലിന്റെ കമ്പനിയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ കിരീടത്തിലെ പൊൻതൂവലാണ് സെൻട്രൽ വിസ്റ്റ റീഡെവലപ്മെന്റ് പദ്ധതി അഥവാ പുതിയ പാർലമെന്റ്. 3 ദശാബ്ദത്തോളമായി ആർക്കിടെക്ചർ മേഖലയിലെ വലിയ പേരുകളിൽ ഒന്നാണ് ബിമൽ ഹൻസ്മുഖ് പട്ടേൽ. നഗരങ്ങളെ പുതുക്കിപ്പണിയാനും നഗരാസൂത്രണ മേഖലയിലുമെല്ലാമാണ് ബിമലിന്റെ വൈദഗ്ധ്യം. അഹമ്മദാബാദ് CEPT യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം. അഹമ്മദാബാദിലെ ലയോള ഹൈസ്കൂളിലുള്ള സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ, സെന്റർ ഫോർ എൻവയോൺമെന്റ് പ്ലാനിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് അദ്ദേഹം ആർക്കിടെക്ചർ പഠിച്ചത്. തുടർന്ന് US ബെർക്ലിയിൽ തുടർ പഠനത്തിനായി പോയി. 1995 PhD സ്വന്തമാക്കി. പിതാവ് ഹസ്മുഖ് പട്ടേലിന്റെ കമ്പനിയിൽ 1990 ബിമൽ ചേർന്നത്. അതിനുശേഷമായിരുന്നു വളർച്ച. നിരവധി അവാർഡുകൾ ഈ മേഖലയിലെ സംഭാവനയ്ക്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1992 ആഗാഖാൻ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 2001 വേൾഡ് ആർക്കിടെക്ചർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. 2019 രാജ്യം ബിമൽ പട്ടേലിനെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. രാജ്യത്തിനുള്ളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി പദ്ധതികൾ ബിമൽ പട്ടേൽ ഡിസൈൻ ചെയ്തതാണ്. കൻകാരിയ തടാക വികസന പദ്ധതി, ആഗാഖാൻ അക്കാദമി ഹൈദരാബാദ്, ഭുജ് വികസന പ്ലാൻ, ഗുജറാത്ത് ഹൈക്കോടതി, അഹമ്മദാബാദ് IIM, ഗാന്ധിനഗർ ന്യൂ ക്യാമ്പസ് എന്നിവ ബിമൽ പട്ടേലിന്റെ പ്രശസ്ത ഡിസൈനുകളാണ്. അതേസമയം പുതിയ പാർലമെന്റ് പദ്ധതിക്ക് വൻ തുകയാണ് അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചിരിക്കുന്നത്. പദ്ധതിക്കായി കേന്ദ്രം അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. ബിമൽ പട്ടേലിന്റെ HCP ഡിസൈൻസിനാണ് കൺസൾട്ടൻസിക്കുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചത്. പാർലമെന്റ് നിർമ്മാണം, രാജ്പഥ് പുനർനിർമ്മാണം എന്നിവയായിരുന്നു ബിമലിന്റെ കമ്പനിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. കൺസൾട്ടൻസി സേവനങ്ങൾക്കായി 229.75 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ കമ്പനി വാങ്ങിയത്. പദ്ധതിക്കുള്ള മാസ്റ്റർ പ്ലാൻ, ഡിസൈൻ, ചിലവ്, ട്രാഫിക്, പാർക്കിംഗ് എന്നിവ തയ്യാറാക്കി സർക്കാരിനെ ഏൽപ്പിക്കുന്ന ചുമതലയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.